സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കേരളപുത്രി വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളാണ്. ക്രിസ്തുവിന്റെ സഹനസൂനം, കർത്താവിന്റെ കുരിശിന്റെ വലിയൊരംശം ലഭിക്കാൻ തക്കവണ്ണം അസുലഭ ഭാഗ്യം ലഭിച്ചവളാണ് താനെന്ന് തന്റെ സഹനങ്ങളെ നോക്കിക്കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മിടുക്കിയായിരിക്കണം താനെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കർത്താവ് സഹനങ്ങളിലൂടെ അവളെ രൂപീകരിക്കുകയായിരുന്നു പരിപൂർണ സൗന്ദര്യത്തിലേക്ക്. ക്രിസ്തുവിന്റെ കരയറ്റ സാമ്യങ്ങളായിത്തീരുന്നു ഇങ്ങനെ വിശുദ്ധർ. ഇന്ന് കുശവന്റെയും കളിമണ്ണിന്റെയും ചിത്രത്തിലൂടെ ജെറമിയായ്ക്ക് താനും ജനവും തമ്മിലുള്ള സവിശേഷ ബന്ധത്തെ നാഥൻ വ്യക്തമാക്കി കൊടുക്കുകയാണ്. ദൈവം ഒരു വിദഗ്ധനായ കുശവനാണ്, മാസ്റ്റർ പോട്ടർ യോസേർ. അവൻ മെനയുന്നു യസാർ. കളിമണ്ണിനെ മെനയുന്ന ഈ പ്രവൃത്തിയെ തിരുവചനം മനുഷ്യന്റെ സങ്കീർണ സൗന്ദര്യത്തെ ദൈവം മെനയുന്നതിന്റെ ഒരു രൂപവും കൂടിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ദൈവം പടിപടിയായി പ്രോഗ്രസീവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ, തൻ്റെ ജനത്തോട് അലിയുന്നതിൻ്റെ ഒരു താളവുമുണ്ട് ഈ മെനയലിന്. മെനയുക എന്നതിൻ്റെ ഒരു താളവും ക്രമവും സൂക്ഷ്മതയും സങ്കീർണതയും എല്ലാം അങ്ങനെയാണ്. ഉൽപ്പത്തി 2, ജോബ് 10:13, സങ്കീർത്തനങ്ങൾ ഏഷ്യ 29:45-64, ജെറമിയ 18:19, റോമർ 9:11, പിന്നെ ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന 2 കൊരിന്ത്യർ 4, 2 തിമത്തി 2, 1 പത്രോസ് 1:4-5, വെളിപാട് 2, എല്ലാം ഇങ്ങനെ മൺപാത്ര നിർമ്മാണം, സെറാമിക് സിംബോളിസം കൊണ്ട് നിറഞ്ഞവയാണ്. ദൈവം ഒരു ശില്പി, ഒരു കുശവനാണ്. ദേവുസ് ഫാബേർ എന്ന സങ്കല്പം മനുഷ്യന്റെ ക്രിയാത്മക ശക്തിയിലേക്ക്, ഓമോ ഫാബേർ, വെളിച്ചം വീശുന്നത് കൂടിയാണ്. എന്നാൽ മനുഷ്യന്റെ സർഗാത്മകത തിന്മയിലേക്കും നന്മയിലേക്കും ഒരുപോലെ ചായാൻ സാധ്യതയുള്ളതുമാണ്. ഇന്ന് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഈ സർഗാത്മക ശക്തിയുടെ നേർച്ചാലുകളെ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ദൈവത്താൽ മെനയപ്പെട്ട, ദൈവഛായയിൽ മെനയപ്പെട്ടവനാണ് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ നമ്മളും ദൈവത്തെപ്പോലെ കർമ്മനിരതരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാകൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജെറമിയ 18 ദൈവത്തിന്റെ സർവശക്തി, സോവർനിറ്റി, പിന്നെ മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നിവയുടെ സുന്ദര സംവാദം, മിസ്റ്റീരിയസ് ബ്ലെൻഡായിട്ട് വേദവ്യാഖ്യാതാക്കൾ നിരീക്ഷിക്കുന്നത്. ദൈവം നമ്മിൽ ചെയ്യുന്ന വൻ കാര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനമായ പ്രശ്നം. ഈ കുശവന്റെയും കളിമണ്ണിന്റെയും പ്രതീകം ഉണർത്തുന്നതും ഈ ധ്യാനചിന്ത തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 146 നമ്മോട് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് അതുകൊണ്ടാണ്. സൃഷ്ടിയിൽ വിളംബരം ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ വിശ്വസ്തത, എമെത് എന്നത് സർവസൃഷ്ടിയോടും അതിലേറെ മനുഷ്യനോടുമുള്ള അവിടുത്തെ സ്നേഹകാരുണ്യം ഖെസേദിന്റെ അച്ചാരമായി സങ്കീർത്തകൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആദാം തന്റെ പ്രത്യാശകൾ മനുഷ്യരിൽ അർപ്പിക്കരുതെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതൊരു അപകടകരമായ കെണിയായി മാറും. ശ്വാസം പോയി കഴിയുമ്പോൾ മനുഷ്യൻ ആദാം മണ്ണിലേക്ക്, ആദാമ, മടങ്ങും. നാം മണ്ണണിഞ്ഞ് മണ്ണടിയുവാൻ വിധിക്കപ്പെട്ടവർ മാത്രമല്ല, ജീവദായകമായ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നവരുമാണ്. 1 കൊരിന്ത്യർ 15:45. സൃഷ്ടിയുടെ ഈ ആദിമ സൗന്ദര്യവും അതുതന്നെയായിരുന്നു. 2:7. ആന്ത്രെ ലെക്കോക്ക് എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ നിരീക്ഷിക്കുന്നത് പോലെ അബോധ എന്ന ഹീബ്രു പദത്തിന് ജോലി എന്ന് മാത്രമല്ല ആരാധനയെന്നും അർത്ഥമുണ്ട്. ദൈവത്താൽ മെനയപ്പെട്ടവർ ദൈവത്തോടൊപ്പം മെനയുന്നു. അപ്പോൾ അതൊരു സജീവമായ ആരാധനയായി മാറുകയും ചെയ്യുന്നു. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങളെയും അബദ്ധവിശ്വാസങ്ങളെയും തിരുത്തുന്ന ഒരു അനുഭവമാണത്, എ കൗണ്ടർ ലിറ്റർജി, നാം കഴിഞ്ഞ ദിവസം ജെറമിയ 14 കണ്ടതുപോലെ. കളിമണ്ണ് പക്ഷേ കുശവന്റെ കയ്യിൽ ശരിയായി രൂപപ്പെടുന്നില്ല എന്നൊരു ചിത്രമാണ് ഇന്ന് ജെറമിയ 18 ആദ്യമേ കാഴ്ചവെക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാകാം. കുശവന്റെ ചക്രം കറങ്ങുന്ന വേഗം കൂടിയാൽ കളിമണ്ണ് രൂപപ്പെടുത്താനാകില്ല, അത് ചിതറിത്തെറിച്ചു പോകും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നനവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ ഒതുങ്ങി വരാത്ത കളിമൺ രൂപത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സൗകര്യപ്രദമായ മറ്റൊരു രൂപം ഈ കുശവൻ മെനയാൻ തുടങ്ങുന്നുവെന്ന് തോന്നും. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കാമെന്ന മട്ടിൽ. കർത്താവെന്ന ഈ കുശവൻ ഒരു വിദഗ്ധൻ, മാസ്റ്റർ പോട്ടർ ആണെന്ന് മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ ഒരു പണിക്കുറ്റങ്ങളും അവന് ബാധകമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് കളിമണ്ണിന്റെ തനിമയിൽ, ഇന്റഗ്രിറ്റി വരുന്ന പ്രശ്നം തന്നെയാണ്. കുശവന്റെ ചക്രവേഗം കൃത്യമാണ്. അത് കളിമണ്ണിനെ ആട്ടിത്തെറിപ്പിച്ച് ചിന്ന ഭിന്നമാക്കുമെന്ന് തോന്നുന്ന അതേ നിമിഷം തന്നെ അവന്റെ ചാരതയും ചടുലതയും മാറുന്ന വിരലുകൾ അതിനെ തഴുകി രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
സ്നേഹത്തിന്റെ കൈയടക്കമാണത്. അതിനെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ ഒരു നുറുക്കങ്ങൾക്കും ചിതറിത്തെറിക്കാനാകില്ല. നമ്മൾ എത്രയൊക്കെ നുറുങ്ങിയാലും മിങ്ങിയാലും മാത്രമല്ല, അവിടുന്ന് മെനയാൻ ഉദ്ദേശിച്ച അതേ പാത്രം തന്നെ അവിടുന്ന് ക്ഷമയോടെ മെനയുന്നു. അതല്ലാതെ അതിനു പകരം മറ്റൊന്നല്ല. ജറമിയ 19 വരുമ്പോൾ നാം അത് കാണും. ഏതെങ്കിലും രൂപമല്ല പാത്രത്തിന് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടുത്തേക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ആ ധാരണകളാകട്ടെ പാതി വഴിയിൽ മാറ്റപ്പെടുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ പ്ലാൻ ബി അല്ല. സൃഷ്ടി മുതലേ ക്രിസ്തു സാദൃശ്യത്തിൽ സംവിധാനം ചെയ്യപ്പെട്ട പ്ലാൻ എ തന്നെയാണ് നമ്മൾ. ഇന്ന് മത്തായി 13:47 മുതൽ 53 വരെ കടലിലെ എല്ലാവിധ മത്സ്യങ്ങളെയും കോരുന്ന വലയായി ദൈവരാജ്യത്തെ കുറിക്കുമ്പോൾ അത് അവസാനം വരെ കാത്തിരിക്കുന്ന ദൈവിക ക്ഷമയുടെ പ്രകാശനം തന്നെയായി മാറുന്നു. അവിടുന്ന് മൂപ്പെത്തുന്നതിന് മുൻപ് വേർതിരിച്ച് കളയുന്നില്ല. പ്രീമച്ചർ സെപ്പറേഷൻ. ദൈവത്തിൻ്റെ സമയത്തിൽ എല്ലാം ചേർന്ന് വരേണ്ടതിന് ക്ഷമയോടെ ദൈവം കാത്തിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കിയവരാണ് ദൈവരാജ്യത്തിൻ്റെ ശിഷ്യർ. അവർ പഴയതിനെ തള്ളിക്കളയാതെ തന്നെ പുതുമകളെ പുൽകുന്നു. ദൈവം ക്രമാനുഗതമായിട്ടാണ് പ്രോഗ്രസീവ് തൻ്റെ രഹസ്യങ്ങളെ വെളിവാക്കുന്നതും നമ്മെ രൂപപ്പെടുത്തുന്നതും പരിപൂർണതയിലേക്ക്. അതുകൊണ്ട് തന്നെ പഴയതും പുതിയതും, ഓൾഡ് ആൻഡ് ന്യൂ, ഒരൊറ്റ ദൈവിക പദ്ധതിയുടെ തുടർച്ചയായി തന്നെ നാം കാണണം. എങ്കിൽ മാത്രമേ നമ്മെ സംബന്ധിക്കുന്ന അനാദിയായ ദൈവിക പദ്ധതികളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കൂ. ഞാനൊരു പാത്രമായി രൂപപ്പെടുന്നതിന് മുൻപേ, വെറും മണ്ണായിരുന്നപ്പോൾ മുതൽ അവൻ എന്നെ മെനഞ്ഞതിൻ്റെ സംഭവബഹുലമായ സ്നേഹഗതികളും സ്നേഹകഥകളും.